അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ശാരീരികമായ കുറേ പ്രശ്നങ്ങളിൽ ഹോസ്പിറ്റൽ കഴിയുന്ന അവസ്ഥ, ആ സാഹചര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പൂർണ്ണ ശമനം കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ കുറേ മുസ്ലിയാക്കന്മാരും കുറേ പുരോഹിതന്മാരും ഈ ജാറ വ്യവസായികളെയും അവരിതിങ്ങനെ ആഘോഷമാക്കുന്ന ഒരു സാഹചര്യമാണ്. യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ വന്നിട്ട് അവരിങ്ങനെ വിളമ്പിടുന്നുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരി മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള എല്ലാവരും ഇവരുടെ ഈ കള്ളക്കറാമത്തുകൾ അത് കൃത്യമായിട്ട് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്. അത് ഇനി തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് കുരുത്തക്കേട് തട്ടി നക്കാന്തപുരത്തിനെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് അസുഖം വന്നത് എന്ന്. ഇത് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾ അത് പറഞ്ഞു. ഇനി വേറെ ആർക്കും വരുമ്പോൾ പറഞ്ഞു അതും കാന്തപുരത്തിൻ്റെ കുരുത്തക്കേട്. നിങ്ങൾക്ക് കുരുത്തക്കേടല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇവിടെ നിങ്ങൾക്കെതിരെ, അതായത് നിങ്ങൾക്കെതിരെ എന്ന് വ്യക്തിപരമായിട്ടല്ല, നിങ്ങളുടെ ഈ ആദർശം ഇങ്ങനെ ഇസ്ലാമിൽ നിരക്കാത്ത ഈ കള്ളക്കറാമത്തുകളും അതോടൊപ്പം തന്നെ ഈ ഷിയായിസവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ദഅവത്ത് നടത്തിയ തൗഹീദിൻ്റെ പ്രവർത്തക പിന്നെ പ്രബോധകർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കുരുത്തക്കേട്, കാന്തപുരത്തിൻ്റെ കുരുത്തക്കേട് തട്ടിയിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരിക്ക് അസുഖം ബാധിച്ചത് എന്നാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അവർ ആഘോഷിക്കുകയാണ്. കാരണം ഇവിടെ പൊതുജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കാന്തപുരത്തിനെ വിമർശിക്കേണ്ടി വന്നത്? കാന്തപുരം ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് പോലെയാണോ മുജാഹിദ് ബാലുശ്ശേരി ആശുപത്രിയിൽ പോയി കിടക്കുന്നത്? അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. കാരണം കാന്തപുരം പോയി കിടന്നത് ഔലിയാക്കന്മാരുടെ ഷൂറ മെമ്പറാണ്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അത് ഇനിയും ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ ഔലിയാക്കന്മാരുടെ ഈ കള്ളക്കഥകൾ ഇത് പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ആശുപത്രിയിൽ പോയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് ചോദ്യം ചെയ്യും. അത് ഈ മുജാഹിദ് ബാലുശ്ശേരി അല്ല എങ്കിൽ ഇനി ഇതുപോലെ പല ആൾക്കാരും രംഗത്ത് വരും. ഇന്നല്ലെങ്കിൽ നാളെ തലമുറകൾ അങ്ങനെ അത് കാലത്തിൻ്റെ അത് കാലം പഠിപ്പിച്ചിട്ടുണ്ട് അക്കാര്യം. അതായത് ഈ കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ ഒരാൾ തന്നെ പിന്നെ വഫാത്തായിപ്പോയി അല്ലെങ്കിൽ മരിച്ചു പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കെതിരെ ചൂഷണം പൊളിച്ചെഴുതാൻ വേറൊരാളോട് വരും. അതിൽ തർക്കില്ല. അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് കുറേ ആയി അദ്ദേഹം സുഖമില്ലാതിരിക്കുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴേക്ക് മുസ്ലിയാക്കന്മാർ ചെണ്ട കൊട്ടി തുടങ്ങി കാന്തപുരത്തിൻ്റെ ഗുരുത്തക്കേടാണ് എന്ന് പറഞ്ഞിട്ട്. കാന്തപുരം പോയി കിടന്നത് മുജാഹിദ് ബാലുശ്ശേരി പോയി കിടന്നത് മാറ്റല്ലേ? കാരണം എന്നുവെച്ചാൽ നിങ്ങൾ പകരം പോയി കിടന്നാൽ നമ്മൾ ചോദ്യം ചെയ്യും, പകരം അഹസിനെ പോയി കിടന്നാലും ചോദ്യം ചെയ്യും, നിങ്ങൾ ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന ആര് പോയി കിടന്നാലും ചോദ്യം ചെയ്യും. കാരണം മുജാഹിദ് ബാലുശ്ശേരി പോലെ പിന്നെ പോയി കിടക്കുന്ന പോലെയല്ല നിങ്ങൾ. നിങ്ങൾ ഔലിയാക്കന്മാരെ ഷൂറ മെമ്പറാ കാന്തപുരം. ഔലിയാക്കന്മാരെ ഷൂറ മെമ്പറാണ്. പ്രവാചകൻ നേരിട്ട് കാണുകയും സംസാരിക്കും കൈപിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഗർഭത്തിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്ന ആളാണ്. കണ്ണൂരുള്ള സത്താറിൻ്റെ കിഡ്നി രോഗം മാറ്റിക്കൊടുത്ത ആളാണ്. ഒന്നും വേണ്ട രണ്ടും വേണ്ട നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞ മഹാനാണ്. അങ്ങനെ ഷൂറാ മെമ്പർ, ഔലിയാക്കന്മാരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി ഷൂറാ മെമ്പറൊക്കെ ആൾ പിന്നെ ആശുപത്രിയിൽ പോയി കിടക്കുക. വെടിവെച്ച തട്ടൂല എന്നാ പറയുന്നത്, വെടിവെച്ച കൊള്ളൂല എത്ര ആർക്ക് കാന്തപുരത്തിന്. ആ ആളാണ് സൂചി കുത്താൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി കിടന്ന്. ചോദ്യം ചെയ്യൂലേ ആ സമയത്ത് ഇവിടെ ആരാ കറാമത്ത്, ഇവിടെ ആരാ അവകാശപ്പെട്ടത്? നിങ്ങളെപ്പോലെ കള്ളക്കഥ പ്രചരിപ്പിച്ചവരാണോ ആശുപത്രി പോയി കിടക്കുന്നത്? അല്ല, നിങ്ങൾ ഔലിയാക്കന്മാരെ ഷൂറ മെമ്പറാ. രോഗം മാറ്റി, നിങ്ങൾ നാട്ടിലിരിക്കുമ്പോൾ ക്യാൻസർ ബാധിച്ച ആൾക്കാരും രോഗം പെടുത്തി സുഖപ്പെടുത്തിയിട്ടുണ്ട്. കിഡ്നി രോഗം ബാധിച്ചവരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത കറാമത്തുകളില്ല. ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്ന ഒരാൾ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കൂലേ, ഏ കൂട്ടരെ ഇത് ചോറിലെ ഇതിന് ജനങ്ങൾ, ഇവിടെ ആരാണ് ഇതേ രൂപത്തിലുള്ള കള്ളക്കഥ പ്രചരിപ്പിച്ചത്? ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പോയി ആശുപത്രി കിടക്കുന്നത് ഔലിയാക്കന്മാർ നേതാവായ ഷൂറ മെമ്പറാണോ അദ്ദേഹം? ആണോ നിങ്ങൾ പ്രചരിപ്പിച്ച പോലെ കള്ളക്കഥ പ്രചരിപ്പിക്കുന്ന ആളാണോ? അല്ല, നിങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതാണ്. അപ്പോൾ കുരുത്തക്കേട് തട്ടി എന്ന് പറഞ്ഞിട്ടാണുള്ള പരിപാടി. അതിപ്പോൾ അദ്ദേഹം മാത്രമല്ല, പലരും കാന്തപുരത്തിൻ്റെ വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട് മുടി കൊണ്ടുവന്നു, പൊടി കൊണ്ടുവന്നു, ചട്ടി കൊണ്ടുവന്നു, ജനങ്ങളെ ചൂഷണം ചെയ്തു, നോളജ് സിറ്റിക്ക് വേണ്ടി പൈസ തട്ടിച്ചു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആത്മീയ ചൂഷണം നടത്തുന്ന നേതാവിൻ്റെ തർക്കമില്ല ആ വിഷയത്തിൽ. അത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നേ ചെയ്യും. അതിന് മുജാഹിദ് വാലിശി ആശുപത്രി കിടന്നപ്പോൾ അതിന് ചോദ്യം ചെയ്തിട്ട് കളിയാക്കിയിട്ട് പരിഹസിച്ചിടുന്നും കാര്യമില്ല. രണ്ടും രണ്ടാണേ. അത് ജനങ്ങൾക്ക് ഉപ്പും ചോറും തിന്ന ആൾക്കാർ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് കാന്തപുരം, എന്താണ് ഇങ്ങനെ. പിന്നെ മുജാഹിദ് വാലിശി അദ്ദേഹത്തെ പ്രഭാഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? മുജാഹിദ് വാലിശി എന്തായിരുന്നു പിന്നെ പ്രസംഗിച്ചത്?
എന്തിനെ പറ്റിയാണ് പ്രസംഗിച്ചത്? അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളെ ഉത്ഭുതരാണ്, കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ശൂറ മെമ്പർ ആശുപത്രി പോയി കിടന്നാൽ ചോദ്യം ചെയ്യൂലേ, ഇനി നിങ്ങളുടെ മെമ്പർമാർ ശൂറ മെമ്പറും അവലിയാക്കന്മാർ നേതാക്കന്മാരൊക്കെ ഇല്ലേ, പകരം ആശുപത്രി പോയി കിടന്നാൽ നമ്മൾ ചോദിക്കും, കാരണം പകരം വലിയ അവലിയാണ്. അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവരൊക്കെ പോയി കിടന്ന് നമ്മൾ കൃത്യമായി ചോദിക്കും. അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പോയി കിടക്കുന്നത് വേറെ, കാന്തപുരം പോയി കിടക്കുന്നത് വേറെ, രണ്ടും മാറ്റുണ്ട് കൂട്ടരെ. അല്ലാതെ മുജാഹിദ് ബാലുശ്ശേരി കിടക്കുമ്പോൾ കുരുത്തക്കേട്, നിങ്ങൾക്ക് ഈ കുരുത്തക്കേട് മാത്രമാണ് പിന്നെ അവിടെ നിന്ന് ഗോഡവനായിട്ടുള്ളത്. ആര് പോയാലും കുരുത്തക്കേട, എന്ത് സംഭവിച്ചാലും കുരുത്തക്കേട. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർക്ക് വല്ല അസുഖമൊക്കെ പിടിക്കുമ്പോൾ അത് ഏതാ വകുപ്പ്? ഏതാ അതെന്ത് വകുപ്പിലാണ് ഉൾപ്പെടുത്തുക? നിങ്ങൾ കറാമത്തില്ലാത്ത ആൾക്കാരാണോ, അല്ലെ കറാമത്ത് ഫലിക്കാത്തതുകൊണ്ടാണോ എത്രയോ എത്രയോ ആൾക്കാർക്കുണ്ട്? ഇപ്പൊ നോക്ക് നിങ്ങൾ ഈ കാന്തപുരത്തിൽ നമുക്ക് അതന്നെ മതി കഥാപാത്രമായിട്ട്. ഉദാഹരണം എന്തിനെ കൂടുതൽ പറയണത്? ഈ പിന്നെ കാന്തപുരം പോലെ ഏത് ആർക്കാ കൂട്ടരേത് മനസ്സിലാക്കാത്ത? ഈ മുസ്ലിംക്കന്മാർക്കും പുരോഹിതന്മാർക്കാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത്. ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കി, ഇവർക്ക് തലേ കയറൂല. കാരണം ഇവർക്ക് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ എന്താണ് സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തത്? സത്താറിന്റെ കിഡ്നി രോഗം മാറ്റിയത് ഡയാലിസിസ് വേണ്ടതാ പറഞ്ഞു, നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടാകുന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിഡ്നി രോഗത്തിന് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യാം, ഞാൻ രോഗശമിതി പ്രാർത്ഥിക്കാം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞ ആളാണ് പിറ്റേ ദിവസം മലർന്ന് മൈത്ര ആശുപത്രി മലർന്നു കിടന്നത്. അപ്പൊ ജനങ്ങൾ ചോദിക്കൂലേ, ചോറിനോട് ചോദിക്കും കൂട്ടരെ? നിങ്ങൾ ചോദിക്കൂല, കാരണം നിങ്ങൾ തല അവിടെ പണയം വെച്ചതാണ്. ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായിട്ട് ചോദിക്കും, അവലിയാക്കന്മാരെ ഷൂറ മെമ്പറാണ് എന്ന്. ഇതൊക്കെ നിങ്ങളെ കൂട്ടത്തിന് വിളമ്പീതാ, അവലിയാക്കന്മാരെ ഷൂറ മെമ്പറാണ്, ഗർഭസ്ഥലുള്ള പിന്നെ കുട്ടി ആണോ പെണ്ണോ അത് തിരിച്ചറിയാൻ കഴിവുണ്ട് കാന്തപുരത്തിന്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നബി ആണെങ്കിൽ ഇതാ വരുന്നു പോണു സംസാരിക്കുന്നു അങ്ങനെയുള്ള നല്ല കോണ്ടാക്റ്റുള്ള ഒരാൾ പെട്ടെന്ന് ആശുപത്രി പോയി കൊടുക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കൂലേ, അതേപോലെയാണോ മുജാഹിദ് ബാലുശ്ശേരി? അതേപോലെയാണോ തൗഹീദ് പ്രഭാഷകർക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയാൽ? ഇനി മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ വേറെ ആര് പോയാലും നിങ്ങൾ വെച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല, പരിഹസിച്ചിട്ട് കാര്യമില്ല, കളിയാക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും രണ്ടാണ് കൂട്ടരെ, രണ്ടും രണ്ടാണ്. ചികിത്സിക്കാനാണ് പറഞ്ഞത്, അത് കൃത്യമായി ചികിത്സിക്കും. ആ അതിനാണ് ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകേണ്ട കാര്യമില്ല, നിങ്ങൾ നാട്ടുകാരെ അസുഖം മാറ്റി കൊടുക്കുന്ന ആൾക്കാരാ. നാട്ടുകാരെ അസുഖം മാറ്റി കൊടുത്ത അവലാക്കന്മാരെ ഷൂറ മെമ്പർ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ആള് ആശുപത്രി പോയി കിടന്നപ്പോൾ അതിന് ചോദ്യം ചെയ്തതിന്റെ പേര് കുരുത്തക്കേട് തട്ടിയത്ര. അങ്ങനെയാണ് എങ്കിൽ എത്ര പേർക്ക് കുരുത്തക്കേട് തട്ടണം? അങ്ങനെ തട്ടാണെങ്കിൽ അങ്ങനെ തട്ടട്ടെ, നിങ്ങൾക്ക് കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ. സത്യം ദൈവത്തിന് നടത്തി അല്ലാണ്ട് ദീനെ തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ കുരുത്തക്കേട് തട്ടണം തട്ടിക്കോട്ടെ, ഒരു യാതൊരു പ്രശ്നവും ആർക്കൊരു പരാതിയില്ല. പക്ഷെ നിങ്ങളുടെ ചൂഷണം അത് കൃത്യമായി പൊളിക്കന്നെ ചെയ്യും. കുരുത്തക്കേടല്ല നിങ്ങൾ എന്ത് തന്നാലും ശരി, നിങ്ങൾ കുരുത്തം മറ്റേ സക്കാഫി പറഞ്ഞ കുരുത്തം തരണ്ടാ മതി, കുരുത്തക്കേട് നിങ്ങൾ എത്ര വേണം തന്നോളി. അപ്പൊ ഇതാണ് സത്യം. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി ആശുപത്രി കിടക്കുന്നത് മാറ്റണ്ട്, കാന്തപുരം കിടന്നത് ചോദ്യം ചെയ്തു. അത് മുജാഹിദ് ബാലുശ്ശേരി മാത്രം നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എത്രയോ പ്രഭാഷകർ അതുമായി ബന്ധപ്പെട്ട് ക്ലിപ്പുകളും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കലാവലിയാക്കന്മാർ നേതാവ് അങ്ങനെയൊക്കെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ അസുഖം മാറ്റി കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു, റസൂലുള്ളാഹ് നേരിട്ട് കാണുന്നു, കൈ പിടിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന ഒരു മഹാൻ, ഏറ്റവും ലോകം കണ്ട വലിയൊരു മഹാൻ പോയിട്ട് ആശുപത്രി പോയിട്ട് വെടിവെച്ചാൽ കൊള്ളാത്ത തൊലിയുമ്പോൾ സൂചി കുത്താൻ വേണ്ടി കിടന്നു കൊടുത്തിട്ട് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് മാന്യമായിട്ട് ചികിത്സിക്കുമ്പോൾ കുരുത്തക്കേട് തട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ പുരോഹിതന്മാർ പിന്നെ പരിഹസിച്ച് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇങ്ങനെ ചർച്ചയാണ്. നിങ്ങളിങ്ങനെ ചർച്ച ഇങ്ങനെ നടത്തേ ഉള്ളൂ, ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖം അത് രോഗം തരുന്നത് റബ്ബാണല്ലോ കൂട്ടരെ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളെ കുരുത്തക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ആർക്കും ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഒരാളെ അള്ളാഹു തആല രോഗം തരുന്ന റബ്ബ് തന്നെ മാറ്റുന്നു, അതാണ് നമ്മുടെ വിശ്വാസം. അല്ല നിങ്ങൾ കൂടെ പിന്നെ മുസ്ലിയാക്കന്മാർ പിന്നെ കുരുത്തക്കേട് കൊടുത്തിട്ടാണ് രോഗം വരുന്നത്, എന്നിട്ട് നിങ്ങൾ തന്നെ മാറ്റും ചെയ്യും. നിങ്ങൾ എതിർക്കുന്നവർ നിങ്ങൾ കുരുത്തക്കേട് പിന്നെ അങ്ങനെ അവലിയാക്കന്മാരൊക്കെ അതിലൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അവലിയാക്കന്മാരെ കഥയിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ കൊല്ലും. അത് നിങ്ങളുടെ അവലിയാക്കന്മാരെ മൈതി മലിലും മറ്റുള്ള മണലൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. അവരെ വിശ്വസിച്ചില്ലെങ്കിൽ അപ്പോൾ അവർ കൊല്ലല്ലേ, അങ്ങനത്തെ അവലിയാക്കന്മാർ അവരല്ലേ കൂട്ടിപ്പിടിച്ചത്. അപ്പം പിന്നെ നിങ്ങളെ കുരുത്തക്കേട് കൊടുത്ത് നിങ്ങൾ ഓരോരുത്തരെ കൊല്ലുക എന്നാണ് നിങ്ങൾ ചിന്തിച്ചത്. രോഗം അവിടെ നമ്മൾ ഇപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചെന്താണ്? അള്ളാഹുമലാ മാനയിലെ മാത്ത വല മുഹത്തിലിമാ മനകത്ത, അള്ള തരാൻ തീരുമാനിച്ചത് അത് ഒരാൾക്കും തടയാൻ പറ്റൂല. അള്ള തരൂല എന്ന് തീരുമാനിച്ച ഒരാൾക്കും വാങ്ങിത്തരാൻ പറ്റൂല. പക്ഷെ നിങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല. നിങ്ങളുടെ വിശ്വാസം കൊല്ലുന്നതും ജനിപ്പിക്കുന്നതും ഒക്കെ നിങ്ങളാ.
അതിനപ്പുറത്തൊക്കെ വേറെ ആരുമില്ല, അള്ളാഹു റോളും ഇല്ല. അങ്ങനെ പഠിച്ചവരല്ലേ നിങ്ങൾ, അപ്പൊ പിന്നെ പരിഹസിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കാന്തപുരത്തിനെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ്? കാന്തപുരം എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? കാന്തപുരത്തിനെ പറ്റിയുള്ള വിശ്വാസ മണികൾക്ക് എന്താണ്? അത് കൃത്യമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള തൗഹീദ് പ്രഭാഷണം ചെയ്യുന്നവരുടെ ശൈലി എന്താണ്? അവരെന്തിനാണ് എതിർക്കുന്നത്? അവരുടെ ആശയം എന്താണ്? നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം തീരും, അത്രയേ ഉള്ളൂ. അങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മതി. എന്തായിരുന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാരെ ഇതിൽ നിന്ന് നിങ്ങൾ ആരും വിട്ടുപോകേണ്ട. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ദുആ ചെയ്യുക. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അവർക്ക് പിന്നെ നൂല്, മാല, കുപ്പി, ചരട്, കുപ്പിച്ചില്ല്, അത് പിന്നെ മയിൽപ്പീലി, മുട്ടിപ്പല, കുമ്പളങ്ങ, അസ്മാന കിതാബ്, പിന്നെ ഊത്ത്, പാട്ട്, കുത്തിബിയത്തൊക്കെ അവർക്കുണ്ട്. നമുക്ക് തൗഹീദുള്ളവർക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതല്ലാതെ വേറൊരു മാർഗ്ഗവും നമുക്കില്ല. അവർക്ക് പല കാര്യങ്ങളുണ്ട്, അത് അവരായിട്ട് ഞങ്ങൾ നടന്നോട്ടെ. കാര്യങ്ങളൊക്കെ ജനങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.